എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തോ, നമ്മൾ ഇറങ്ങുക. ബാലാജി എത്ര ഓഫർ ചെയ്തു ഈ വേഷം കെട്ടി ഇവിടെ വരാൻ. അയ്യേ, എന്താണ് അന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ മുറപ്പെണ്ണിനെ വിളിച്ചോണ്ട് പോവാൻ ബാലാജി എന്തിനാ എനിക്ക് പൈസ ഇരുന്നേ? ഒരുപാട് സ്മാർട്ട് ആവല്ലേ, വന്ന് കേറിയിരിക്കുന്ന സ്ഥലം ഏതാണെന്നും എന്താണെന്നും വല്ല ബോധ്യവും വാടക മുറച്ചെടുക്കണുണ്ടോ? ഉണ്ടല്ലോ, എ സി പി ഗൗതം മഹേശ്വറിന്റെ വീട്, ഭാര്യ നന്ദ. ഒക്കെ അറിഞ്ഞും മനസ്സിലാക്കിയിട്ടും തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്നിട്ടുണ്ടെങ്കിൽ പോകുമ്പോ ഗാഥ എന്റെ ഓടൊപ്പം ഉണ്ടാവും. കോൺഫിഡൻസ് നല്ലതാ. ആദ്യം ഇവിടുന്ന് എങ്ങനെ പോകുമെന്ന് ആലോചിക്കുക, എന്നിട്ട് മതി ഇവളെ കൊണ്ടുപോകുന്ന കാര്യം തീരുമാനിക്കാൻ. നന്ദ, മനുഷ്യരായാലേ വാക്കിന് വ്യവസ്ഥ വേണം. നിങ്ങളല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാനോ? ആ, മഹേശ്വരൻ സാറിന്റെ സ്കൂട്ടർ ചെമ്പം മേട്ടിലെ 60 അടി താഴ്ചയിലുള്ള കൊക്കയിലേക്ക് തള്ളിയിട്ടത് ഞാനാണോ? മഹേശ്വരൻ സാറും നന്ദയും ആ കൃഷ്ണേട്ടനും കൂടെ അല്ലേ? പാവം മഹേശ്വരൻ സാറ്, ആ കൊക്കയിലെ ഇരുട്ടില് കനത്ത് പെയ്യുന്ന മഴയത്ത് ബോധമറ്റ് കിടന്നത് നിങ്ങൾ കാരണമല്ലേ? അപ്പോ അതാ വരുന്നു ഡ്രൈവർ രാജേന്ദ്രൻ. രാജേന്ദ്രന് മാലാഖയുടെ 2 ചിറകുകളുണ്ടായിരുന്നു, ദൈവദൂതൻ. രാജേന്ദ്രൻ രക്ഷിച്ച ജീവനല്ലേ മഹേശ്വരൻ സാറ്? ആ ദൈവദൂതനൊരു പെങ്ങളുണ്ടായി പോയത് വലിയ തെറ്റാണോ നന്ദ? പെങ്ങൾക്കൊരു മകനുണ്ടാവാൻ പാടില്ലേ? ബാക്കി എല്ലാം ശരിയാവണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം എങ്ങനെ തെറ്റാവും നന്ദ? മതിയാക്കടാ, നിന്റെ ഈ ചീപ് ഷോക്കിന്റെ നന്ദ പേടിക്കില്ല. ശരിയാ, ഞങ്ങൾ ഉണ്ടാക്കിയ കള്ളക്കഥ തന്നെയാ രാജേന്ദ്രൻ. ഗാഥയുടെ അച്ഛൻ ആരാണെന്ന് തനിക്കറിയോ? അറിയാം. ഇവളുടെ അച്ഛൻ ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോ ഞങ്ങൾ ഉണ്ടാക്കിയ കഥയിലേക്ക് ഇടിച്ചു കയറി വന്ന് നിനക്ക് ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? നീയൊക്കെ കൂടെ ഉണ്ടാക്കിയ കെണിയുടെ ആഴവും പരപ്പും ഒക്കെ അളന്നിട്ട് തന്നെയാണ് ഈ കളി. ഇനി ഗാഥയുടെ കൈപിടിച്ചു തരുന്ന ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ. അവിടെ ബാക്കി എല്ലാം സെറ്റാ. ഗാഥയെ മുറച്ചിറക്കനെ ഏൽപ്പിച്ച് കൃതാർത്ഥരാകാൻ വെമ്പി നിൽക്കുക ഹിന്ദിവരത്തിലെ എല്ലാവരും. അവിടെ വന്ന് നീ എന്ത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നിന്റെ ഭർത്താവ് എ സി പിയെ സാക്ഷി നിർത്തി മഹേശ്വരൻ സാറ് എനിക്ക് ഇവളെ കൈപിടിച്ച് തരുന്നു.